എല്ലാവർക്കും നമസ്കാരം. ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ബ്ലഡ് കൊടുക്കാൻ പോകുന്നവരോട് ഒരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നതെല്ലാം ബ്ലഡ് ബാങ്കിലാണ്, പക്ഷെ പല ഹോസ്പിറ്റലിലും ബ്ലഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. അങ്ങനെ ബ്ലഡ് എടുക്കുമ്പോൾ സാധാരണ എല്ലാവിധ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിലെ ഒരു ബ്ലഡ് ബാങ്കിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സുകളും എല്ലാ ടെസ്റ്റുകളും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്ലഡ് ബാങ്കിൽ നമ്മൾ ബ്ലഡ് അല്ല അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലഡ് സ്വീകരിക്കുന്ന രോഗിക്ക് ഒരു യാതൊരു വിധ ടെസ്റ്റും ചെയ്യാതെയാണ് ആ ബ്ലഡ് കിട്ടുന്നത്. അത് നിയമപരമായിട്ട് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. പക്ഷേ പ്രാദേശികമായിട്ടും പല ചില സിറ്റികളിലെല്ലാം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുകയാണ്. കാരണം ഒരു വ്യക്തി തൻ്റെ ബ്ലഡ് കൊടുത്തു, ആ അതേ ബ്ലഡ് അതേപോലെ തന്നെ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്തതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഒരാൾക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും. ഏതൊരു സിറ്റിയിലും ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ടാവും. ആ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കാം. അതിനുള്ള എല്ലാ സംവിധാനവും ലൈസൻസ് കിട്ടിയിട്ടുള്ള ബ്ലഡ് ബാങ്കിലുണ്ടാവും. അപ്പോൾ ആ ബ്ലഡ് ബാങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഹോസ്പിറ്റലിൽ എവിടെയാണ് പേഷ്യൻ്റിന് ആവശ്യം അവിടത്തേക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഇന്ന്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമല്ല. അപ്പോൾ ഇതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുക. ഇനി മുതൽ നിങ്ങൾ ബ്ലഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കൊടുത്തത് ഓക്കെ, ഇനി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. കാരണം ബ്ലഡ് ബാങ്ക് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾ പറയുക, പേഷ്യൻറ്റിനോട് തന്നെ പറയുക, അവിടെ ഞാൻ കൊടുക്കില്ല, ഞാൻ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ കൊടുക്കാം, നിങ്ങൾ അവിടെ നിന്ന് എടുത്തോളൂ എന്ന് പറയുക. അതായിരിക്കും ആ രോഗിക്ക് സുരക്ഷിതമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഹലോ ഹലോ, നിഷാദാണോ? അതെ, ഞാനിത് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ എന്നാണ് വിളിക്കുന്നതേ. ആ പറഞ്ഞോളൂ. ആ ഇന്ന് ബ്ലഡ് രജിസ്റ്റർ ചെയ്തായിരുന്നോ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി? ആ ഞാൻ ഇന്ന് രജിസ്റ്റർ ചെയ്തിണ്ടായി. ആ എങ്ങനെ ചെയ്തേ, എവിടെ ചെയ്തേ? അത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മറ്റേ. ബി പോസിറ്റീവ് ആണ് അല്ലേ? ആ ബി പോസിറ്റീവ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടുള്ള ആളാണ്? ഞാനിപ്പോ ഒന്ന് രണ്ടു തവണ കൊടുത്തിട്ടുള്ളൂ. കൊടുത്തിട്ടുള്ളു അല്ലേ? ആ ഓക്കെ. ലാസ്റ്റ് എന്നാ എവിടെ കൊടുത്തത് അറിയോ? നമ്മുടെ മൂവാറ്റുപുഴ ഹോസ്പിറ്റലാ. നിർമ്മലയിലായിരിക്കും അല്ലേ? നമ്മുടെ നിർമ്മലയിലല്ല, നമ്മുടെ പുഴയുടെ തീരത്തുള്ള ഹോസ്പിറ്റലി. അവിടെ ബ്ലഡ് ബാങ്ക് ഉണ്ടോ? ബ്ലഡ് ബാങ്ക് അല്ല, ഞാൻ അവിടുന്ന് ഒരു പേഷ്യന്റ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി കൊടുത്തു. അങ്ങനെ കൊടുക്കരുത് കേട്ടോ. എന്താ പറ്റിയ? ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുക്കരുത്, നിയമവിരുദ്ധമാണത്. മൂവാറ്റുപുഴ ആകെ ഒരു ബ്ലഡ് ബാങ്കേ ഉള്ളൂ നമ്മുടെ നിർമ്മലയില്. നിർമ്മലയിലുള്ളൂ. അപ്പൊ അവരോട് പറഞ്ഞു ഞാൻ നിർമ്മലയില് ബ്ലഡ് കൊടുക്കാൻ, നിങ്ങൾ അവിടെ നിന്ന് എടുത്തോളാൻ പറയണം. എന്താ വെച്ചാല്, അത് ഞാൻ അതുകൊണ്ട് പറഞ്ഞതന്നെ. കാരണം വെച്ചാല് അങ്ങനെ എടുക്കുന്ന നിയമവിരുദ്ധമാണ്. രണ്ടാമത്തെ കേസ് വെച്ചാൽ യാതൊരു വിധ ടെസ്റ്റിങ്ങും ചെയ്യാതെയാണ് പേഷ്യന്റിന് കൊടുക്കുക ബ്ലഡ്. അതെ അതെ, അത് ഞാൻ അവിടെ നിന്ന് ചോദിക്കുകയും ചെയ്തു. എന്റെ നിന്ന് കളക്ട് ചെയ്ത് എന്റെ നിന്ന് അവരെടുത്തതും വളരെ നിരുത്തരവാദിത്തപരമായിട്ട് എടുത്താണ്. കളക്ട് ചെയ്ത് വെച്ച് ഊറ്റിയെടുത്തത് അങ്ങനെ തന്നെ അത് പേഷ്യന്റിന് കൊണ്ടു കൊടുക്കും. ഞാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. അവിടെ സംഭവിക്കുന്ന അതാണ്. അപ്പൊ അത് അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഏത് സ്ഥലത്തായാലും അങ്ങേയുടെ ബ്ലഡ് ബാങ്കിൽ, ഇപ്പൊ പെരുമ്പാവൂരാണെങ്കിൽ നിങ്ങൾ പറയുക, ഇപ്പൊ വാത്തിയാത്തിലാണ് താലൂക്ക് ഹോസ്പിറ്റലാണ് ബ്ലഡിന്റെ ആവശ്യം വന്നതെങ്കിൽ, താലൂക്ക് ഹോസ്പിറ്റലൊന്നും അങ്ങനെ എടുക്കില്ല, അത് ഗവൺമെന്റ് ആയതുകൊണ്ട്. വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ സാഞ്ചോയിൽ എടുക്കാം. തൊടുപുഴയാണെങ്കിൽ വേറെ ബ്ലഡ് ബാങ്കില്ലാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ പറയും ഞാൻ IMA ബ്ലഡ് ബാങ്കിൽ കൊടുക്കാൻ, നിങ്ങൾ അവിടെ പോയി എടുത്തോ. അത് എപ്പോഴായാലും അത് ശ്രദ്ധിക്കണം കേട്ടാ. കേട്ടില്ലേ, ആ വീഡിയോ ക്ലിപ്പ് കേട്ടില്ലേ? അപ്പൊ ഈ വീഡിയോ ക്ലിപ്പില് അല്ല, ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു അത്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വേറെ പ്രശ്നങ്ങൾക്കൊന്നുമില്ല, അദ്ദേഹം അവിടെ ചോദ്യം ചെയ്തു പോന്നു, ഇനി അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്കത് ഷെയർ ചെയ്യാം. നിങ്ങളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം.
മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. ചിലപ്പോൾ ഒരു രോഗിക്ക് വേറൊരു മാരാരോഗത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് അതിനകത്ത് അങ്ങനെയുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എല്ലാവർക്കും നന്ദി, ഗുഡ് ബൈ.